കുറേ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് ഫെയിലായിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഫേസ്ബുക്ക് വഴി കാണുകയും വിവേക് സാറിനെ കാണുകയും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് 5 വർഷമായിരുന്നു. എല്ലാവരും പറയും പെട്ടെന്ന് നമ്മൾ കണ്ടതെന്ന് അറിയാം, പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക വെയിറ്റ് കുറയ്ക്കുക എന്നാണ്. സാർ ഞങ്ങൾക്ക് 100% ഉറപ്പ് തന്നു, IVF-ലൂടെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന്. 2021-ലാണ് ഞങ്ങളിവിടെ ചികിത്സയ്ക്കായിട്ട് വരുന്നത്. കുറേ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് ഫെയിലായിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഫേസ്ബുക്ക് വഴി കാണുകയും വിവേക് സാറിനെ കാണുകയും 1-2 വിസിറ്റിലൂടെ തന്നെ സാറ് നമുക്ക് ധൈര്യം തന്നു. എന്തായാലും എല്ലാവരും പറയും പെട്ടെന്ന് നമ്മൾ കണ്ടതെന്ന് അറിയാം, പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക വെയിറ്റ് കുറയ്ക്കുക എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ സാറ് വന്ന് നമുക്ക് ധൈര്യം തന്നു, എന്തായാലും കിട്ടും, അങ്ങനെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. 1-2 വിസിറ്റിലൂടെ തന്നെ ഞങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയും ഞങ്ങൾക്ക�രു മകളെ കിട്ടി. അവൾക്കിപ്പോൾ 1 വയസ്സും 5 മാസവും ആയി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് 5 വർഷമായിരുന്നു. ഞങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ ഹോസ്പിറ്റലിനെ പറ്റി അറിയാൻ പറ്റിയത്. അതിനുശേഷം ഇവിടെ OP-യിൽ വിളിക്കുകയും അവർ വന്ന് വിവേക് സാറിനെ കണക്ട് വന്ന് കാണാൻ പറയുകയും ചെയ്തു. ഞങ്ങൾ കണ്ട് സംസാരിച്ചു. സാർ ഞങ്ങൾക്ക് 100% ഉറപ്പ് തന്നു, IVF-ലൂടെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന്. അത് ഞങ്ങൾ വന്നു. ഫസ്റ്റ് IVF-ലൂടെ തന്നെ ഞങ്ങൾക്ക് കുഞ്ഞ് പോസിറ്റീവ് ആവുകയും ഞങ്ങൾക്കൊരു അന്ന എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ മോളെ കിട്ടുകയും ചെയ്തു. എല്ലാവരും നല്ല ഇതായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. എല്ലാ സ്റ്റാഫുകളായാലും എല്ലാ സർവീസും എല്ലാം നന്നായിരുന്നു. പ്രത്യേകിച്ച് വിവേക് സാറിനോടും ജീനുമായിട്ടുള്ള നന്ദി സമയം അറിയിക്കുന്നു. പിന്നെ ഇവിടെയുള്ള സ്റ്റാഫുകളാണെങ്കിലും മാഡംസ് ആണെങ്കിലും നമ്മളുടെ അടുത്ത് നല്ല രീതിയിലാണ് കെയർ ചെയ്തത്. ഇപ്പോഴും എന്തൊരു ആവശ്യത്തിന് വിളിച്ചാലും അവരെ നമുക്ക് ഫുൾ സപ്പോർട്ടാണ് ചെയ്യുന്നത്. അത് കാരണം എല്ലാവരും, കുഞ്ഞുങ്ങളില്ലാത്തവരെല്ലാവരും ഈ ഹോസ്പിറ്റലിൽ വന്ന് വിവേക് സാറിനെ കാണണമെന്നും വിവേക് സാറിനെയും ജിനുമേടത്തിനെയും വന്ന് കാണണമെന്ന് ഞങ്ങൾ പറയുന്നു.